ഇന്ന് നമ്മുടെ വിഷ്ണു മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് നമ്മള്. വാടാ ഞങ്ങൾക്ക് അവക്കാട് വെച്ച് ഷെയ്ക്ക് അടിച്ചേരാന്ന് പറഞ്ഞേക്കണേ. ആ ഇവിടെ ഇൻബിൽറ്റ് മഴയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണത് ഇത്രയും വലിയ വണ്ടി. തണ്ട് തണ്ട് ബ്ലാക്ക് നാരങ്ങ. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കിഡിലും ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വിഷ്ണു പറഞ്ഞത്. ഗൈസ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയും കൂടി വാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മന്തിയുടെ ഏറെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. ശേ ചിക്കനും കൂടി വേണം. ഹാപ്പിനെസ് റൈസ്. അങ്ങനെ നമ്മൾ റൈസ് ഒക്കെ വാങ്ങി. അത് ഡ്രീമിൻ്റെ അറേബ്യൻ പാലസിനൊക്കെ വെല്ലണ മന്തി ആയിരിക്കും എന്നാണ് വിഷ്ണു പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ മന്തിയുടെ കുഴിയിലിട്ടാണ് മൂടാണ്. നമ്മൾ വേറെ ഒരു റൈസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സൂപ്പാണ് കത്തിക്കാൻ പോണേ. അപ്പൊ മന്തി ഏതാണ് തീരുമാനമായിട്ടുണ്ട്? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? ശരിയാ, സീക്രട്ട് ആയ റെസിപ്പി ആയിരുന്നു, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം നമ്മുടെ പാത്രത്തിട്ടിട്ടു. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇത് എന്തിനാ ഒഴിക്കണെന്ന് അറിയോ? എന്തിനാ എന്തിനാ? റൈസ് കട്ടോടിക്കാൻ. കണ്ടോ, ഓരോ അറിവും ചെറുതല്ലാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കണ്ണൻ. ഇപ്പൊ ചിക്കൻ കറി ആയിട്ടുണ്ട്, പോക്കറ്റിലേക്കാണ് മറിക്കൊണ്ട് വന്നേക്കണേ. വെട്ടില്ലല്ലോ. അതിനകത്ത് കറുക്കപ്പെട്ട ഏലക്ക, കുരുമുളക്. ഈ സാധനം ഇല്ലെങ്കിൽ നമ്മുടെ മന്തി ഫ്ലോപ്പ് ആയിരിക്കും എന്നാണ് നമ്മുടെ കുഞ്ഞിക്കണ ഷെഫ് പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ തന്നെ ഇടാണ്. അടുത്ത നമ്മൾ ഇടാൻ പോവുകയാണ് ഉപ്പിടൂ. നമ്മുടെ മയണൈസ് ഉണ്ടാക്കുന്നത് സുഖിച്ചേച്ചി. ഞങ്ങളുടെ ഷെഫ് വിഷ്ണു അടച്ചിട്ടുണ്ടത്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വിഷ്ണു റൈസ് ഇടാൻ വേണ്ടി പോവാണ്. തട്ടല്ല ഞങ്ങളുടെ ലൈറ്റ് മാൻ. എമർജൻസി ആണ് ഞങ്ങളുടെ ലൈറ്റ്. ഇതിന്റെ പേരെന്താ? മയോണൈസ്. മയോണൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മയോണൈസ് ആണ്. ഗുഡ്. മന്തി ഇപ്പൊ കഞ്ഞി പോലെ ഇട്ടിട്ടുണ്ട്. ഈ സാധനം ഇല്ലാത്തതിന്റെ കുഴപ്പമായിരുന്നു ഇത്ര നാള്. ഇത് ആ കറുത്ത സാധനം അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ മന്തി. ഇത് വേറൊരു സാധനമാണ്, ഇനി പേരിട്ടിട്ടില്ല. നമ്മൾ നമ്മുടെ മന്തി പോലത്തെ സാധനം ഇളക്കാൻ പോണ്. മന്തിയുടെ ചിക്കൻ മാറ്റിയതാണ്. ഞങ്ങളുടെ മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. റൈസ് കുറച്ച് ആയിട്ടൊന്ന് കുറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് തീരില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ചിക്കൻ പക്ക കൊള്ളാം, ചിക്കൻ കൊള്ളാം. പൊങ്കൽ പൊങ്കൽ മന്തി. ഇതാണ് ഞങ്ങളുടെ മന്തി ആയിട്ട് ഫൈനൽ ഔട്ട്പുട്ട്. ഗൈസ് നാളെ ഞങ്ങളുടെ പശുവിന് മന്തിയാണ്. ഗൈസ് കിടില മന്തി. അങ്ങനെ ഞങ്ങൾ പോകുന്നു.